ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എഫ് കെ വ്ളോഗ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ടെലിഗ്രാം യൂസ് ചെയ്തിട്ട് ധാരാളം വലിയ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് ഫിലിം ആയിക്കോട്ടെ മറ്റ് വീഡിയോസ് ആയിക്കോട്ടെ ഡോക്യുമെൻറ്റ്സ് ആയിക്കോട്ടെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ വലിയ ഫയലുകൾ ഷെയർ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഒരു ടെലിഗ്രാമാണ് അപ്പോൾ ടെലിഗ്രാമിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം നമ്മളെ മെമ്മറി ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഇതാരും ശ്രദ്ധിക്കാറില്ല ജസ്റ്റ് നമ്മൾ ഇങ്ങനെ അത് ഡൗൺലോഡ് ചെയ്യും വീഡിയോ കാണും വീഡിയോ ഗ്യാലറിയിൽ നിന്ന് ചിലപ്പം ഡിലീറ്റ് ചെയ്യും പക്ഷേ നമ്മൾ ഗ്യാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും ടെലിഗ്രാം ആപ്പിൽ ഈ ഒരു മെമ്മറി ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം ഇപ്പോൾ എൻ്റെ ടെലിഗ്രാമിൽ നാല് ജി ബിയോളം ഫയൽ ഉണ്ട് അപ്പോൾ നമ്മൾ ടോട്ടലി ഇത് അറുപത്തി നാല് ജി ബിയുടെ ഒരു ഫോണാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിലും കുറഞ്ഞ ഫോണായിരിക്കാം ചിലപ്പോൾ അതിലും കൂടുതൽ ഫോണായിരിക്കാം കൂടിയ ഫോണായിരിക്കാം അപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകളൊക്കെ നമുക്ക് നമ്മളെ ഈ ഒരു ടെലിഗ്രാമിൻ്റെ ആപ്പിൽ സ്റ്റോർ ആയി കിടക്കുന്നുണ്ട് നമുക്ക് റിലീസ് ചെയ്യാനുള്ള ഒരു എളുപ്പമായി നമ്മളത് നോക്കുന്നത് അപ്പോൾ നമ്മൾ ടെലിഗ്രാമിൻ്റെ സെറ്റിംഗ്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡാറ്റ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും എല്ലാ എന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓണാക്കുക അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ സെറ്റിംഗ് ഓൺ ആക്കുക ആപ്ലിക്കേഷൻ സെറ്റിംഗ് ഓണാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു അതിൽ എത്ര എം ബി ആണോ അല്ലെങ്കിൽ എത്ര ജി ബി ആണോ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ അതായത് ടെലിഗ്രാം മൊബൈലിൽ നിന്നും എടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ആപ്ലിക്കേഷൻ സെറ്റിംഗ് ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നമ്മളെ ഒന്ന് പോയി നോക്കാം എത്രത്തോളം ജി ബി ആണ് ടെലിഗ്രാം ഇനിയിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് അപ്പോൾ എന്തായാലും ഞാനിവിടെ ആപ്ലിക്കേഷനിൽ ഒന്ന് പോയിട്ട് ടെലിഗ്രാം സെലക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ ലഭ്യമാണ് ആപ്ലിക്കേഷൻ സെറ്റിങ്ങിൽ വന്ന് കഴിഞ്ഞാൽ കാണിക്കും ഇവിടെ ടെലഗ്രാമ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നാല് പോയിൻറ്റ് സംതിങ് ജി ബി ടെലഗ്രാം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഈ ഒരു സ്റ്റോറേജ് റിലീസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടെലിഗ്രാമിൽ നിന്ന് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാച്ച് ഫയൽ ഏകദേശം ഇരുപത്തി എട്ട് ഇരുപത്തിയാറ് എം ബി ഉണ്ട് അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റോറേജ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഏകദേശം ഫോർ പോയിൻ്റ് സംതിങ് ജി ബി ഉണ്ട് ഫോർ പോയിൻറ്റ് രണ്ട് ജി ബി അപ്പോൾ ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ സെലക്ട് ചെയ്തിട്ട് ക്യാച്ച് എന്ന് പറയുന്ന താഴെ ക്ലിയർ ക്യാച്ച് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് മെമ്മറിയും റിലീസ് ചെയ്യാൻ സാധിക്കും പക്ഷെ ഞാൻ ഇവിടുന്ന് ചെയ്യുന്നില്ല ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ആപ്ലിക്കേഷനിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു റിലീസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ടെലഗ്രാം ആപ്ലിക്കേഷനൊന്ന് ഓപ്പൺ ആക്കാം ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ഇടത്തെ സൈഡിൽ കാണിക്കുന്ന ആ ഒരു മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിൽ മെനു വരും അതിൽ സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ഇവിടെ കാണാൻ സാധിക്കും ഡാറ്റ ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ടെലഗ്രാം യൂസ് ചെയ്ത ഏറ്റവും മുകളിലായിട്ട് മുകളിൽ ഡാറ്റ യൂസേജ് കാണാൻ സാധിക്കും സ്റ്റോറേജ് യൂസേജ് ഒന്നും കാണാൻ സാധിക്കും അതിൽ സ്റ്റോറേജ് യൂസേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലാണ് കാണാൻ സാധിക്കുക ഇതിൽ നിന്ന് ഫോട്ടോസ് അതുപോലെ തന്നെ വീഡിയോസ് ഡോക്യുമെന്റ്സ് വോയിസ് ആൻഡ് വീഡിയോ മെസ്സേജസ് ക്ലിയർ സോറി ഒതർ ഫയൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് വൺ ബൈ ആയിട്ട് ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും താഴെയുള്ള ആ ഒരു ക്ലിയർ ക്യാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ടെലിഗ്രാമിലുള്ള കംപ്ലീറ്റ് ഫയലും ഡിലീറ്റായി പോകും പക്ഷേ നിങ്ങളുടെ ചാറ്റ് ഇസ്റ്ററിക്ക് നിങ്ങൾക്ക് അവിടെ അവിടുത്തെ കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഈ ഒരു ലൈനിൻ്റെ താഴെ കാണാൻ സാധിക്കുന്നത് ഒരു ടു പോയിൻ്റ് ഫോർ എം ബി മാത്രമാണ് ടെലിഗ്രാമിൻ്റെ ഫയലായിട്ട് ഉള്ളത് ഇനി നമ്മൾ ബാക്കിലോട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് ചെയ്ത ആളുകളുടെ ഇസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും പക്ഷേ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയലുകൾ മാത്രം വീണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഇനി നമ്മൾ മൊബൈലിലെ ജസ്റ്റ് സെറ്റിംഗ്സിലൊന്ന് പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു റിലീ ഇത്രയും ഫോർ പോയിൻ്റ് ടു ജി ബിയോളം ഫയൽ ഉണ്ടായിരുന്നല്ലോ അത് റിലീസായോ ഇല്ല എന്നുള്ളത് നോക്കാൻ ഞാൻ ജസ്റ്റ് നമ്മളെ മൊബൈലിലെ മെമ്മറി ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ് അപ്പോൾ ഇവിടെ മെമ്മറി ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഏകദേശം അമ്പത്തിനാല് ജി ബിയോളമാണ് യൂസ് ചെയ്തത് നേരത്തെ അത് അറുപത് സോറി അമ്പത്തി എട്ട് അമ്പത്തി ഒമ്പത് ജി ബിയോളം യൂസ്ഡായിരുന്നു അപ്പോൾ അത്രയും മെമ്മറി നമുക്ക് നമ്മളെ ഫോൺ മെമ്മറിയിൽ നിന്ന് റിലീസായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടെലിഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കുമ്പോൾ ബൈ